കർമ്മനിരതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരായി മാറുന്ന നിമിഷം കഷ്ടതകൾക്കും വിഷമങ്ങൾക്കും വിട പറഞ്ഞ് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ സംരക്ഷണ ചുമതലയേൽക്കുന്ന ആക്റ്റീവ് പോലീസുകാരായി മാറുന്നു. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന ആപ്തവാക്യം മനസ്സിൽ ഉൾക്കൊണ്ട് പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം സാമൂഹിക തിന്മകൾ അടിച്ചമർത്തി ചുറ്റുപാടും സ്നേഹത്തിൻ്റെയും നേരിൻ്റെയും അറിവിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ KAP 1st Battalion ചുണക്കുട്ടന്മാരായ പോലീസ് സേനാംഗങ്ങൾ. ഓരോ സേനാംഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും വിയർപ്പുതുള്ളികൾ പതിഞ്ഞ ഈ മണ്ണിലൂടെ അവർ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പടപൊരുതാൻ യാത്രയാകുന്നു. KAP 1st Battalion രണ്ട് ഡിറ്റാച്ച്മെന്റ് ക്യാമ്പുകൾ എറണാകുളത്ത് കളമശ്ശേരിയിലും തൃപ്പൂണിത്തറയിലുമായി സ്ഥിതി ചെയ്യുന്നു. ഓഫീസർ കമാൻഡിംഗ് ഇൻചാർജുള്ള ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ കീഴിൽ കമ്പനികളായി ഇവിടെ ഡ്യൂട്ടി ചെയ്തു വരുന്നു. ഈ ഡിറ്റാച്ച്മെന്റ് ക്യാമ്പിൽ നിന്നുമുള്ള കുറച്ച് സേനാംഗങ്ങൾ കേരള ഹൈക്കോടതിയിലും കുറച്ച് പോലീസുകാർ സിറ്റി എയർ ക്യാമ്പിലും VVIP ഡ്യൂട്ടിയിലേക്കായും നിയോഗിക്കപ്പെടുന്നു. കൂടാതെ സേനാംഗങ്ങളുടെ റൈഫിളിനും മറ്റും ഗാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഗാർഡ് ഡ്യൂട്ടിയും ചെയ്തു വരുന്നു. അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് തങ്ങൾ പഠിച്ച ലത്തി ഡ്രില്ലുകളും മറ്റായുധമുറകളും ഉപയോഗിച്ച് ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതോടൊപ്പം ഒരു വലിയ അക്രമത്തെയോ സ്ഫോടനത്തെയോ വൻ നാശനഷ്ടത്തെയോ ഇല്ലാതാക്കുവാൻ കേരള ആംഡ് പോലീസ് 1st Battalion കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിലും ഇലക്ഷൻ സമയങ്ങളിൽ സമാധാന സംരക്ഷണത്തിന് വേണ്ടി കേരള ആംഡ് പോലീസ് 1st Battalion സജീവ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. നാടും നഗരവും ആഘോഷങ്ങൾ ആർഭാടപൂർവ്വം ആസ്വദിക്കുമ്പോൾ ഞങ്ങൾ കേരള ആംഡ് പോലീസ് 1st Battalion നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ സ്വന്തം കുടുംബത്തെ മറന്ന്, അച്ഛനമ്മമാരെ മറന്ന്, സഹോദരങ്ങളെ മറന്ന്, ഭാര്യയെയും കുട്ടിയെയും മറന്ന്, നിശ്ചയദാർഢ്യത്തോടെ വേദനകൾ മറന്ന് ആത്മാർത്ഥമായ സേവനത്തിലേർപ്പെടുമ്പോൾ ഒന്നോർക്കേണ്ടതുണ്ട്: കേരള പോലീസിൻ്റെ മഹത്വവും അവർക്ക് കൊടുക്കേണ്ട അംഗീകാരങ്ങളും. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര സംരക്ഷണ ചുമതലയേറ്റെടുത്ത കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ്റെ നേട്ടങ്ങൾ വളരെ പ്രശംസനീയമാണ്. എടുത്തു പറയേണ്ടതായ ഗുരുവായൂർ ക്ഷേത്ര സുരക്ഷാ ഡ്യൂട്ടി ഓരോ സേനാംഗത്തിൻ്റെയും നിസ്വാർത്ഥമായ സേവനം വളരെ ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിലെ തിക്കും തിരക്കും നിയന്ത്രിച്ച് സമാധാനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കഴിയുന്നതിൽ ഓരോ സേനാംഗത്തിനും അഭിമാനം കൊള്ളാൻ സാധിക്കുന്നു. KAP 1st Battalion മറ്റൊരു പരമപ്രധാനമായ ക്ഷേത്ര സംരക്ഷണ ഡ്യൂട്ടിയാണ് ശബരിമല ഡ്യൂട്ടി. ശബരിമല ഡ്യൂട്ടിയിലേക്കായി നൂറുകണക്കിന് സേനാംഗങ്ങൾ വില്ലിംഗ് ഉള്ളത് തന്നെ അഭിനന്ദനാർഹവും അഭിമാനകരവുമാണ്. മണ്ഡലപൂജ സമയത്ത് ഹെവി ഫ്ലോ ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹെവി ഫ്ലോ ഇനി വരുന്നുണ്ട്. ഈ ഫ്ലോയെ നമ്മൾ കറക്റ്റ് സ്മൂത്തായിട്ട് നടത്തണമെങ്കിൽ ഈ 18th പടിയിലുള്ള കറക്റ്റ് സ്പീഡ്, സേഫ് ആൻഡ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. നിർധനരും നിരാലംബരുമായ ഓരോ വ്യക്തികളെയും സഹായിക്കുവാനുള്ള കേരള ആംഡ് പോലീസ് 1st Battalion ഓരോ സേനാംഗത്തിൻ്റെയും ശ്രമം എടുത്തു പറയേണ്ടതാണ്. ഡൽഹിയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ KAP 1st Battalion നിന്നും ഡ്യൂട്ടി ചെയ്ത ഓഫീസർമാരും മറ്റ് പോലീസ് സേനാംഗങ്ങളും KAP 1st Battalion അഭിമാനമായി മാറുന്നു. ആന്ധ്രാപ്രദേശ്, പശ്ചിമബംഗാൾ, തമിഴ്നാട് തുടങ്ങി നിരവധി അന്യസംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ ഡ്യൂട്ടികളിൽ KAP 1st പ്രാതിനിധ്യം വളരെ ശ്രദ്ധേയമാണ്.
വിയൂർ സെൻട്രൽ ജയിൽ ഡ്യൂട്ടി, കേരള ഹൈക്കോർട്ട് ഡ്യൂട്ടി എന്നിവ KAP 1 ബറ്റാലിയൻ്റെ പ്രധാന ഡ്യൂട്ടികളിൽപ്പെടുന്നു. KAP 1 ബറ്റാലിയനിലെ പോലീസ് സേനാംഗങ്ങളുടെ ഡ്യൂട്ടിയിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കേരള പോലീസ് അക്കാദമിയിൽ ചെയ്തു വരുന്ന ഗാർഡ് ഡ്യൂട്ടി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് താലൂക്കിൽ ഈ അടുത്ത കാലത്തായി സാമൂഹിക വിരുദ്ധർ നടത്തിയ അക്രമങ്ങൾ കേരളത്തെ നടുക്കിയ ഒരു സംഭവമായി മാറിയിരുന്നു. വാഹനങ്ങൾ കത്തിച്ചും കെട്ടിടങ്ങൾ തകർത്തും മനുഷ്യത്വഹീനമായ പ്രവൃത്തികളിലൂടെയും സംഭവം വർഗീയ പ്രശ്നമായി മാറ്റിയിരുന്നു. പ്രശ്നം രൂക്ഷമായി നടന്നു വന്നിരുന്ന സ്ഥലങ്ങളിൽ അക്രമത്തെ അടിച്ചമർത്തി കലാപങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി എല്ലാവർക്കും സംരക്ഷണം നൽകുന്നതിനും വേണ്ടി പിക്കറ്റ് പോസ്റ്റുകളിലും സ്ട്രൈക്കറായും മൊബൈൽ ടീമായും KAP 1 നിരവധി പോലീസ് സേനാംഗങ്ങൾ ഡ്യൂട്ടി ചെയ്തു വരുന്നു. പരിശീലനം കഴിഞ്ഞ ഓരോ ആക്റ്റീവ് പോലീസുകാരനും പരിശീലനം കൊണ്ടൊതുക്കുന്നില്ല തങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള എക്സർസൈസുകളും തുടർന്നുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങുകളും. ബെസ്റ്റ് ബറ്റാലിയൻ ഓഫ് ദ മീറ്റ് 2011 എന്ന ബഹുമതി കരസ്ഥമാക്കി 41st കേരള പോലീസ് അത്ലറ്റിക് മീറ്റിൽ KAP 1 ബറ്റാലിയൻ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നു. വോളിബോൾ മത്സരത്തിൽ KAP 1 ബറ്റാലിയൻ ടീം വിന്നറായി തിരഞ്ഞെടുക്കുകയും കബഡിയിൽ റണ്ണർ പദവി നേടുകയും കൂടാതെ വ്യക്തിഗത ഇനത്തിൽ 12 പ്രൈസുകളും KAP 1 ബറ്റാലിയൻ കരസ്ഥമാക്കിയിരിക്കുന്നു. ഇവ കൂടാതെ ഈ വർഷത്തെ ടഗ് ഓഫ് വാർ വേദിയാകുവാൻ KAP 1 ബറ്റാലിയന് കഴിഞ്ഞിരിക്കുകയാണ്. കേരള ആംഡ് പോലീസ് 1 ബറ്റാലിയനിലെ ഓരോ സേനാംഗത്തിനെയും അറിവിൻ്റെ പുതിയ തലങ്ങളിലെത്തിക്കുന്നതിനു വേണ്ടിയുള്ള വിവിധ പുസ്തകങ്ങളും ലോകോത്തര വാർത്തകൾ ഓരോ സേനാംഗത്തിനും എത്തിക്കുന്നതിനു വേണ്ടിയുള്ള വിവിധ പത്രമാധ്യമങ്ങളടങ്ങിയ ഈ ലൈബ്രറി KAP 1 സവിശേഷതകളിലൊന്നാണ്. വാർത്തകൾക്കും വിനോദങ്ങൾക്കും വേദിയാകുന്ന KAP 1 ഈ കോൺഫറൻസ് ഹാൾ പോലീസ് സേനാ വിഭാഗങ്ങൾക്കിടയിൽ എൻ്റർടൈൻമെൻറ്റിൽ മുൻനിരയിൽ തന്നെ നിൽക്കുന്നു. ഓരോ സേനാംഗത്തിൻ്റെയും ആരോഗ്യ പരിപാലനത്തിനും ഫിസിക്കൽ ഫിറ്റ്നസ്സിനും വേണ്ടി KAP 1 പ്രവർത്തിക്കുന്ന ഈ മൾട്ടി ജിമ്മിൽ സേനാംഗങ്ങൾ വിവിധ മോഡേൺ മെഷീനുകൾ ഉപയോഗിച്ച് എക്സർസൈസ് ചെയ്യുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സേനാംഗങ്ങൾക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഈ ഡ്രൈ ക്യാൻറ്റിൽ നിന്നും വളരെ വിലക്കുറവിൽ കിട്ടുന്നു എന്നുള്ളത് ഓരോ സേനാംഗത്തിനും വളരെയധികം ഉപകാരപ്രദമാണ്. തീവ്ര പരിശീലനങ്ങളിൽ ഓരോ സേനാംഗത്തിൻ്റെയും ശാരീരിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും ആവശ്യമായ കലോറിയിലുള്ള ആഹാരം ഈ വെറ്റ് ക്യാൻറിൽ നിന്നും ലഭിക്കുന്നു. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് സാറിൻ്റെ മേൽനോട്ടത്തിൽ 12 പോലീസുകാരുടെ കലാവിരുതിൽ നിർമ്മിച്ച ബറ്റാലിയൻ്റെ സാൻ മോഡൽ. പോലീസ് അക്കാദമിയുടെയും ബറ്റാലിയൻ്റെയും ഉള്ളറയിലെ കാഴ്ചകൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മുന്നിലെത്തിച്ച ഡിപ്പാർട്ട്മെൻറ്റിലെ കലാഹൃദയമുള്ള കുറേ പോലീസ് സേനാംഗങ്ങൾ. മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന കുറേ മനുഷ്യർ. പോലീസ് സേനാവിഭാഗത്തിൽ ബ്യൂഗ്ലാർ ഹവിൽദാർ ശ്രീ രാജേഷ് സാറിൻ്റെ നേതൃത്വത്തിൽ 6 പോലീസ് സേനാംഗങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നാം കാണുന്ന ഈ പച്ചക്കറി കൃഷിത്തോട്ടം. മണ്ണിൽ പൊന്നുവിളയിച്ചിരുന്ന കേരളത്തിൻ്റെ കാർഷികാഭിവൃദ്ധി, അന്യമാകുന്ന കാർഷിക സംസ്കാരവും
കൃഷി അന്യമാകുന്നതുമായ ഈ കാലഘട്ടത്തിൽ നിറഞ്ഞ താൽപ്പര്യത്തോടെ ഒരേ മനസ്സോടെ അവർ നട്ടു നനച്ചു വളർത്തിയ വാഴക്കൃഷിയും ഇടവിളയായി മറ്റു ചീരക്കൃഷികളും. KAP 1st Battalion സംബന്ധിച്ച് ഫയറിംഗ് ടാർജറ്റുകൾ, ബോർഡുകൾ, ഫർണിച്ചർ റിപ്പയറിംഗ്, ഫോട്ടോ ഫ്രെയിമിംഗ് തുടങ്ങിയുള്ള നിരവധി വുഡ് വർക്കുകൾ ചെയ്യുന്നതിലേക്കായി ഒരു വിഭാഗം കാർപ്പൻ്റർ തസ്തികയിലുള്ള വർക്കുകൾ ഇവിടെ നടക്കുന്നു. കൂടാതെ ഫ്ളാഗുകൾ, ബറ്റാലിയൻ ആവശ്യമായ തോരണങ്ങൾ, പോലീസ് യൂണിഫോം മെയിൻ്റനൻസ്, റിക്രൂട്ട്സ് ട്രൗസർ മെയിൻ്റനൻസ് വർക്കുകൾ, കർട്ടൻ വർക്കുകൾ തുടങ്ങിയവയ്ക്കായി ഒരു ടൈലർ പോലീസുകാരൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ്. ബറ്റാലിയൻ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് വർക്കുകൾക്കും മറ്റ് ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലികൾക്കും ഇലക്ട്രിക്കൽ പോലീസുകാരുടെ പ്രവർത്തനങ്ങളും ബറ്റാലിയനിൽ നടക്കുന്നുണ്ട്. KAP 1st Battalion ഓരോ പോലീസ് സേനാംഗത്തിനും വളരെ ആശ്വാസകരമായ ഒന്നാണ് നാം കാണുന്ന ഈ ആശുപത്രി. ഏതുവിധ അസുഖങ്ങൾക്കും വിദഗ്ധമായ പരിശോധനയും ചികിത്സയും നൽകുന്ന ഈ ആശുപത്രി KAP 1st നേട്ടങ്ങളിൽ എടുത്തു പറയേണ്ടതാണ്. KAP 1st Battalion സേനാംഗങ്ങൾ കുടുംബസമേതം താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിൽ 1000 പുതിയ പ്രതീക്ഷകളുമായി ഈ പടികടന്ന് ഇവിടെ എത്തിയ കുറേ ചെറുപ്പക്കാർ, ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് സേനാംഗങ്ങൾ, കേവലം ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്ന വ്യക്തിത്വങ്ങളല്ല കേരള പോലീസ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വേദനയിലൂടെയും കഷ്ടതയിലൂടെയും നേടിയ ഈ യൂണിഫോംഡ് ഫോഴ്സിൻ്റെ പ്രവർത്തനശൈലി ചെറുതായി കാണുവാൻ കഴിയുകയില്ല. എല്ലാത്തിനും ഉപരി തൻ്റെ ചുമതലകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവരുടെ സ്വത്തിനും ജീവനും രക്ഷയ്ക്കും വേണ്ടി ചിലപ്പോൾ സ്വന്തം ജീവൻ പോലും അപകടം വരാൻ സാധ്യതയുള്ള സങ്കീർണ നിമിഷങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പോലും അസമത്വങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധീര പോരാളിയാണ്. തൻ്റെ കടമ നിർവഹിക്കുമ്പോൾ നാം അറിയുക, KAP 1st Battalion അന്തസ്സ് അങ്ങ് ആകാശത്തോളം ഉയരെ പാറിപ്പറക്കുകയാണ്.